പാലക്കാടും വയനാടിനുമൊപ്പം ചേലക്കരയിലും ആകാംക്ഷയുടെ മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്. ശക്തമായ മത്സരം നടന്ന മണ്ഡലം തന്നെയാണ് ചേലക്കരയും. എന്തായാലും ഈ മണ്ഡലത്തിൽ ഏത് തരത്തിലുള്ള ഫലമാകും പുറത്തു വരിക എന്നുള്ളത് ഈ മണ്ഡലത്തിലെ ജനങ്ങളെ പോലെ തന്നെ നമ്മളും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ എന്നോടൊപ്പം ചേരുന്നത് ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരദാസ് ആണ്. ഹായ് രമ്യ. ചേലക്കരയിലേക്ക് പ്രവീത മാഡത്തിന് സ്വാഗതം പറയാണ് ആദ്യം തന്നെ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ, വലിയ ആകാംക്ഷയിലാണ് എല്ലാവരും. അതെ അതെ, എല്ലാ ആളുകളും വലിയൊരു ആവേശത്തിലും വലിയ ആകാംക്ഷയോട് കൂടിക്കാനും എല്ലാവരും ഉറ്റുനോക്കുകയാണല്ലോ. ചേലക്കരയിൽ ഒരു റിസൾട്ട് എങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്, എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു മനസ്സ് എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അതെ അതെ അതെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ ഷെഡ്യൂള്, കാരണം പാർട്ടി നേരത്തെ തന്നെ ഒരു മുന്നൊരുക്ക പ്രവർത്തനം നടത്തി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ. അതോടൊപ്പം തന്നെ പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ യു ഡി എഫിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷമുള്ള ഷെഡ്യൂളുകൾ കൃത്യമായിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചു. ലീഡേഴ്സിനുള്ള ഷെഡ്യൂള് ഞങ്ങളുടെ സഹപ്രവർത്തകര് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള കയറുന്നവർക്ക്, സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ എന്റെ ഷെഡ്യൂൾ, അങ്ങനെ ആ മൂന്ന് മേഖലയിലുള്ള വർക്കുകളും വളരെ കൃത്യമായിട്ട് ആ ഷെഡ്യൂൾ അനുസരിച്ച്, ഷെഡ്യൂളിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല, ആ ഷെഡ്യൂൾ അനുസരിച്ച് പൂർത്തീകരിക്കാൻ സാധിച്ചു. അത് ഞങ്ങൾക്കൊരു വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ്. എന്നാൽ 5000 വോട്ടിനെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അപ്പോൾ എത്രയാണ് രമ്യ കരുതുന്നത്? കാരണം അദ്ദേഹവും അതേപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഉടനീളം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കൂടെ സഞ്ചരിച്ച ആളുകളാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ കാണുന്നത് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന എന്റെ ഷെഡ്യൂൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പം നമ്മുടെ വാഹന പ്രചരണങ്ങളാണെങ്കിലും സ്ക്വാഡ് കയറ്റമാണെങ്കിലും രാവിലത്തെ ആണെങ്കിലും അതേപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ, തൊഴിൽ സംരംഭങ്ങളുടെ സ്ഥലങ്ങൾ, അങ്ങനെ ആളുകളെ പരമാവധി കാണാനുള്ള ശ്രമങ്ങൾ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ ഷെഡ്യൂൾ അനുസരിച്ചിട്ടുണ്ടായിരുന്നു. മറ്റുള്ള ഷെഡ്യൂളുകൾ പ്രതിപക്ഷ നേതാവിനും അതേപോലെ തന്നെ യു ഡി എഫിന്റെ മറ്റ് ലീഡേഴ്സും കെ പി സി സി പ്രസിഡന്റും അങ്ങനെ അവരെടുത്തിരിക്കുന്ന വർക്കുകൾ അവർക്കല്ല. അപ്പം അതുകൊണ്ട് എന്നേക്കാൾ നന്നായിട്ട് അതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ സാധിക്കുക അവർക്ക് തന്നെയാണല്ലോ. അപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ മറ്റ് രീതിയിലുള്ള പ്രഷറുകളോ അല്ലെങ്കിൽ എന്താ പറയുക, വേറെ ഒരു ഒന്നും തരില്ലല്ലോ പാർട്ടി നമ്മളെ സംബന്ധിച്ച്. നമ്മുടെ എപ്പോഴും നമ്മളൊരു കംഫർട്ടാക്കി വെച്ച് നമുക്ക് വളരെയധികം പോസിറ്റീവായിട്ട് എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ തന്നെ എന്തെങ്കിലും ചെറിയ പോരായ്മകളൊക്കെ വരുന്ന സമയത്ത് പോലും അതൊന്നും യു ഡി എഫ് സംവിധാനത്തിൽ, പ്രത്യേകിച്ച് എന്റെ കോൺഗ്രസ് പാർട്ടി, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളെ അറിയിക്കാറില്ല. അതൊക്കെ അവർ കൃത്യമായിട്ട് ചെയ്യും. അപ്പം ഇതിന്റെ പിന്നിൽ സ്ഥാനാർത്ഥി എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് യു ഡി എഫ് ലീഡേഴ്സിന്റെ ഒരു വലിയ പ്രവർത്തനം ഇതിന്റെ പിന്നോട്ടിൽ നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളുടെ സഹപ്രവർത്തകർ, ഏറ്റവും താഴെ തട്ടിലുള്ള സഹപ്രവർത്തകർ, സ്കൂട് കയറാനും അതേപോലെ തന്നെ ഭവന സന്ദർശനങ്ങൾ നടത്താനും, അത് പാടവരമ്പത്താണെങ്കിലും ഏതെങ്കിലും ബിൽഡിങ്ങിൽ പണിയെടുക്കുന്നവരെ പോയി കാണാൻ പോലും അവരെടുത്തിരിക്കുന്ന ഒരു കഠിനാധ്വാനമുണ്ട്. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ വളരെയധികം ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. കേരളം ആഗ്രഹിക്കുന്ന പോലെ ചേലക്കരയുടെ ഒരു റിസൾട്ട് കോൺഗ്രസിനൊപ്പം ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം തന്നെ ആയിരിക്കും, ചേലക്കര കൈവിടില്ല എന്നുള്ള പ്രതീക്ഷ. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, പാലക്കാടും വയനാടും പോലെയല്ല ചേലക്കരയിൽ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം ഉണ്ട്, സീറ്റ് പിടിച്ചെടുക്കണം എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ രമ്യ ഉള്ളത്. അത് സർക്കാരിന്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ആകാനുള്ള സാധ്യതയുണ്ടോ? അശാൽ, അത് ചേലക്കരയിൽ നിങ്ങൾക്കറിയാം, എനിക്ക് തോന്നുന്നു പാലക്കാടും ചേലക്കരയും ഒരേ സമയത്ത് ഒരേ രീതിയിൽ തന്നെ സമാനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെ പോയതാണ്. AICCയുടെ സെക്രട്ടറി നേരിട്ടാണ് രണ്ട് സ്ഥലങ്ങളിലെയും യോഗം ആദ്യഘട്ടത്തിൽ വിളിച്ചു ചേർത്തത്. അതിന്റെ തുടർന്ന് തന്നെ KPCC പ്രസിഡന്റ് രണ്ടു പേർക്ക് ചുമതല കൊടുത്തു, നിയാസ് വക്കീലും VP സജീന്ദ്രൻ മുൻ MLAക്കും ചുമതല കൊടുത്തു. അതിന്റെ വർക്കുകൾ വളരെ കൃത്യമായിട്ട് നടക്കുമ്പം UDF സംവിധാനത്തിലേക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബും അതേപോലെ NK പ്രേമേന്ദ്രൻ സാറും ഫ്രാൻസിസ് ജോസ് സാറും അങ്ങനെ തുടങ്ങുന്ന ഒരു ലീഡർഷിപ്പിന്റെയും ഒരു ഇടപെടലും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു രണ്ട് മൂന്ന് ഘട്ടങ്ങളായിട്ടുള്ള ഒരു വർക്ക് നടത്തിയിട്ടുണ്ട്. അതിൽ എനിക്ക് തോന്നുന്ന പാലക്കാട്ടിനേക്കാൾ ഒന്നുകൂടി ശ്രദ്ധ ചേലക്കരയിൽ തന്നിട്ടുണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാൽക്കുലേഷനും എൻ്റെ ഒരു വിശ്വാസവും. കാരണം ആദ്യത്തെ യോഗം എപ്പോഴും നടക്കുന്നത് ചേലക്കരയാണ്. ചേലക്കര കഴിഞ്ഞിട്ടാണ് പ്രതിപക്ഷ നേതാവാണെങ്കിലും KPCC പ്രസിഡന്റ് ആണെങ്കിലും നേരെ പാലക്കാട്ടിലേക്ക് യോഗത്തിന് പോകുന്നത്. അപ്പം അതിന്റെ ഒരു ഒരു വലിയൊരു, അതും നമുക്കൊരു വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ്. കാരണം നമുക്ക് നമ്മളുടെ മുൻപേ ഈ കാര്യങ്ങളെല്ലാം പഠിച്ച് കൃത്യമായിട്ടുള്ള വോട്ട് ചേർത്തൽ, ഇപ്പോൾ കോൺഗ്രസ് കുടുംബാംഗങ്ങൾ UDF കുടുംബാംഗങ്ങളുടെ വോട്ടില്ലാത്തവരുടെ പട്ടിക പരിശോധിച്ച് അതുപോലും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിന്റെ, അതെ അതെ, അതുപോലും ഉൾപ്പെടുത്തി 6500 വോട്ട് അറിയാലോ, അത്രയും വോട്ടുകൾ ഒരു ചേർത്തിക്കൊണ്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം ആരംഭിച്ചത്. പിന്നെ മറ്റ് ഷെഡ്യൂളുകളാണ്, അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഷെഡ്യൂളുകളാണ് പ്രചരണമാണെങ്കിലും
സ്കോഡ് കയറലാണെങ്കിലും അതിനൊക്കെ കൃത്യമായിട്ടുള്ള ഷെഡ്യൂളുണ്ട്. ഒരു ഷെഡ്യൂൾ പോലും തെറ്റിയിട്ടില്ല എന്നുള്ളതാണ് ചേലക്കരയുടെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു വിജയം. വലിയ ആത്മവിശ്വാസത്തിലാണെന്നറിയാം, എങ്കിലും ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പൊ അവസാന മണിക്കൂറുകളിലൂടെയാണല്ലോ കടന്നു പോകുന്നത്, എത്രത്തോളം സമ്മർദ്ദമുണ്ട്? അങ്ങനെ ഒരു സമ്മർദ്ദത്തിന്റെ ഒരു ആവശ്യമില്ല. കാരണം നമുക്കറിയാലോ, ഇപ്പൊ 2019 ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുൻപ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച ആളാണ്. അപ്പം ബ്ലോക്ക് പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ മത്സരിച്ച് ഏറ്റവും താഴെ തട്ടിൽ മത്സരിച്ച ഒരാളാണ്. അത് കഴിഞ്ഞ് നേരെ വരുന്നത് ആരും എന്താ പറയുക, ഒരു പാർട്ടി പ്രവർത്തകനെ പ്രവർത്തകയെ സംബന്ധിച്ച് ഏറ്റവും വലിയ അംഗീകാരം ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ അവസരം കിട്ടുക എന്നുള്ളതാണ്. ജയവും തോൽവിയും രണ്ടാമത്തെ കാര്യം. ഇപ്പം 2019 വരുമ്പോൾ എല്ലാവരും പറഞ്ഞു ഇതൊരു ഇടതുപക്ഷത്തിന്റെ കോട്ടയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്ന് ജനങ്ങൾ നന്നായിട്ട് പിന്തുണച്ചു, ആലത്തൂരിന്റെ ജനപ്രതിനിധിയായിട്ട് നിൽക്കാൻ സാധിച്ചു. അപ്പൊ അന്നൊക്കെ ഉണ്ടായിരുന്ന ഒരു എന്താ പറയാ, നമ്മള് ഒന്നിലധികം ആശയങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. അതല്ലാതെ വ്യക്തിപരമായിട്ട് ഒരുപാട് പ്രഷറുകളോ അല്ലെങ്കിൽ ഒരുപാട് സമ്മർദ്ദത്തിന്റെയോ അങ്ങനെ ഒരു ആവശ്യമുള്ളതായിട്ട് എനിക്ക് അന്നും തോന്നിയിട്ടില്ല, ഇപ്പോഴും തോന്നിയിട്ടില്ല. കൂളാണ്, വളരെ കൂളാണ്. കാരണം ഇതൊരു ജനാധിപത്യ പ്രക്രിയയാണ്. നമ്മൾ പഠിക്കുകയും നമ്മൾ പൊളിറ്റിക്സിൽ പഠിക്കുകയാണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ വായിക്കുന്നതാണെങ്കിലും നമ്മളൊരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ ജനാധിപത്യ സംവിധാനത്തിലേക്ക് കൂടുതൽ വരുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞാണല്ലോ വരുന്നത്. അപ്പം അത് സ്വാഭാവികമായിട്ടും ഒന്നിലധികം ആശയങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. അപ്പം ആ മത്സരത്തിനകത്ത് നമ്മളും കൂടി പങ്കാളിയാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിന്റെ അകത്ത്, ഈ തെരഞ്ഞെടുപ്പിനകത്ത്, കാരണം കഴിഞ്ഞൊരു 6 വർഷക്കാലം ഒരു ജനപ്രതിനിധി ആയിരുന്ന രീതിയിൽ 24 നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചു. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഒരു സീനിയർ ആയിരിക്കുന്ന ഒരു ഇടപക്ഷ നേതാവും മുൻ മന്ത്രി കൂടിയായപ്പോഴും ചേലക്കര ഞങ്ങൾക്ക് വലിയ പിന്തുണ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, 19 വലിയ ഭൂരിപക്ഷം തന്ന് 21 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 7 നിയോജകമണ്ഡലവും ഇടതുപക്ഷത്തിലേക്ക് പോവാണ്. അപ്പൊ ഇതൊരു ചെങ്കോട്ടയല്ല, കാരണം ആ പാർട്ടിയോടൊപ്പം ഏത് പാർട്ടിക്കും ചേർന്ന് നിൽക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു ഒരു മണ്ഡലമാണ്. അപ്പം അന്ന് നൽകിയ പിന്തുണയും 24 നൽകിയിരിക്കുന്ന ഒരു പിന്തുണ, അദ്ദേഹം മത്സരിച്ചിട്ട് പോലും ചേലക്കരയിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പിന്തുണയുണ്ട്, അത് ഇത്തവണ കൂടെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ശുഭാപ്തി വിശ്വാസം. എന്തായാലും ആ വിശ്വാസം അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ, എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അപ്പോ നാളെ ഈ സമയം ആകുമ്പോഴേക്കും മത്സര റിസൾട്ട് ഒക്കെ വന്നിട്ടുണ്ടാകും അല്ലെ? എല്ലാവിധ ആശംസകളും. അങ്ങനെ വിജയപ്രതീക്ഷ നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു ചേലക്കരയിൽ നിന്ന് UDF സ്ഥാനാർത്ഥി രമ്യ ഹരദാസ്. ക്യാമറാമാൻ ഷിബിൻ ബഷീറിനൊപ്പം പ്രവിതാലക്ഷ്മി, ചേലക്കര.